ഗൈസ് ഇപ്പോ ഇവിടെ ഒരു സംഭവം എത്തി. ആമസോൺ നിന്നാണ് ഇക്കാണ് ഓർഡർ ചെയ്തത്. പക്ഷെ എന്താണ്, ഞാനായിരുന്നു ഇവിടെ ഉള്ളത്, ഇക്ക മേലാണ്. എന്താ നിങ്ങക്ക് കാണിച്ചത് ഗൈസ്? നിങ്ങൾ ഞെട്ടു. റെഡി ബോക്സിങ്ങിന്റെ സാധനം ഇക്ക എന്തിനാ ഓർഡർ ചെയ്ത്? എനിക്ക് യാതൊരു എനിക്ക് ഐഡിയ ഉണ്ട്. എന്റെ തലമുണ്ട കിട്ടടിക്കാൻ എന്നെ എനിക്ക് ഇത് ഓർഡർ ചെയ്ത്. അല്ലെങ്കിൽ ഇത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പാവം ഇക്ക മേലായി പോയി. അതുകൊണ്ട് തന്നെ ഞാനിതിട്ടിട്ട് ഇക്കന്റെ തലമുണ്ട കിട്ടി ഒരു അടി കൊടുത്തലാമിക്കും പൊളിട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഇട്ട് നോക്കിട്ടില്ല. കിടില ഓ കൈ നിവർത്താൻ കഴിയില്ലല്ലേ. അതാണ് ഞാൻ മറ്റു ബോക്സ് കയറി ഇപ്പം ഇങ്ങനെ എന്തിനു വെക്കുന്നത്? ഇതിങ്ങനെ തന്നെയാണ്. ഓ അതാണ്. നിങ്ങൾ ഇനിക്കന്റെ റൂമ് കാണാൻ പോകുന്ന ഒരു ബോക്സിങ് ആയിരിക്കും കഴിഞ്ഞ. ഞാൻ ചാമ്പ്യൻഷിപ്പ്, ഞാൻ മറ്റേ ഒളിമ്പിക്സ് എനിക്ക് ഒരുപാട് മെഡലെ കിട്ടിയത്. ഓ ഇത് എന്തൊരു രസം. മോളിലെത്തി ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. ഞാൻ ഓൾറെഡി റെഡി ആക്കി കിടക്കായി സംഭവം. ഞാൻ നിർത്തിട്ടുണ്ട്. തലക്കൊന്ന് തല്ലല്ലേ, കളിക്കല് കളിക്കല്, വെറുപ്പിക്കലൊരു കാര്യം. ഞാൻ താഴത്തെ സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു. ഓക്കെ അല്ലേ, സുഖം. കുരുത്തക്കേട് കുരുത്തക്കേട് കൈയും കാലം വെച്ച് വീണോ നമ്മളുടെ ബാക്കിൽ ഉണ്ട് നമ്മുടെ എല്ലാ സംഭവങ്ങളും. അൺബോക്സിംഗ് ഡ്യൂഡ്, അൺബോക്സിംഗ്. ഇനി അതിന്റെ മേല് കൊണ്ടാണ് പറ്റു സംഭവം. ഞാൻ കുറച്ച് സംഭവങ്ങൾ ബാക്കിൽ കൊണ്ടുവച്ചു എന്നാ പറയാൻ സമ്മതി. എനിക്ക് ബോക്സർ ആവണം. ഇവിടെ ബോക്സർ ആക്കാതെ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് അവിടുത്തെ ഒരുവിധം എല്ലാ സംഭവം ഞാൻ വാങ്ങിക്കൊണ്ടിട്ട് ഇതൊക്കെ എന്താ വളരെ കുറച്ച് മാത്രമുള്ളൂ. ഇനി ഞാൻ ആദ്യം വിചാരിച്ചു കൊറേ വാങ്ങിക്കൊണ്ട്, പക്ഷെ അത് ഹൈപ്പറിൽ മാത്രമുള്ളൂ. ഹൈപ്പറിൽ പോയി കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. സോ ഉള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ആയിട്ട് കുറച്ച് സംഭവം എത്തിച്ചിട്ട്. സോ എല്ലാ ടൈപ്പും ഉണ്ടല്ലോ ഞാൻ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാത്രം മൊത്തല്ലേ നമ്മൾ ഇതിലേക്ക് ഇടും. കാരണം എന്താ വെച്ചാല് വേറെ ഒന്നല്ല, നമ്മളിത് മൊത്തത്തിൽ ഒന്ന് കൂട്ടി കുഴച്ചതിന് ശേഷം വലിയ ചപ്പാത്തി വലിയ ബലൂൺ ഉണ്ടാക്കാൻ. നമ്മള് വായനോട് വീർപ്പിക്കുമ്പോൾ ചെറുതല്ല അവള്, പക്ഷെ ഇത് നമ്മള് വേറെ സംഭവം ഞങ്ങൾ ചെറുതായിട്ട് ചെറിയ ഡി ഐ വൈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിലൂടെ വലുതാക്കാനാണ് സംഭവൊക്കെ ചെയ്ത ശേഷം ഇവിടെ ബബിൾക്കം വെക്കും, എണ്ണ ഇങ്ങനെ വീർപ്പിക്കും. പല സംഭവങ്ങൾ കേട്ടോ, ഞാൻ പറയല്ലേ മിക്സ് ചെയ്ത് വാങ്ങിയതാണ്. നല്ല രസമുണ്ട്. ഇനി നമ്മളെ സാധാരണ സെന്റർ ഫ്രഷ് ഇത് കൊറേ ഉണ്ട്. വരുന്നില്ല
ഇതൊക്കെ കഴിക്കല്ല, ഇതിലേക്ക് നമ്മൾ നേരെ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യ. അല്ലേ വായരോട് മിക്സ് ചെയ്താ പോരാ? ഞാനും മിനി കൂടിയും കയ്യൂലൊക്കെ ഞാൻ ഓരോന്നിങ്ങനെ പൊളിച്ചിടണം. കുഞ്ഞാള സ്റ്റാർട്ട് ചെയ്തോ. മൊത്തം പൊളിക്കണേ, മൊത്തം പൊളിക്കണേ ഗൈസ്, മൊത്തം പൊളിച്ച് സ്റ്റാർട്ട് ചെയ്തോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഏത് പറ്റി ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ്, നല്ല രസമാണ് ഗൈസ്. ഒക്കെ പൊളിക്കും. ഇമ്മ നിങ്ങളും സഹായിക്കണം. എല്ലാ കളറും ഉണ്ടല്ലേ ഇയാളെ? എല്ലാ കളറും, മൂന്ന് കളറല്ലേ, മൂന്ന് നാല് കളറിന് സാക്കി നമ്മൾ എല്ലാം പൊളിച്ച് എല്ലാം പൊളിച്ച് വരുന്നുണ്ട്. തൊലിയൊക്കെ ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഏറ്റവും വലിയ ബലൂൺ വീർപ്പിച്ച് ഉണ്ടാക്കണല്ലേ കുഞ്ഞാള, ഊതി ഉണ്ടാക്കണല്ലേ കുഞ്ഞാള. അതാണ് നമ്മളുടെ ഒരു നമ്മളാക്കല്ലോ. പക്ഷെ ഇത് വർക്ക് ആവാന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കുറച്ച് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തു. പക്ഷെ അത് നമ്മള് ഇങ്ങനെ വായോണ്ട് കുറിപ്പിച്ചല്ലേ, വായോണ്ട് കുറിപ്പിച്ചത് ഡ്യൂട്ടി ജയിച്ചത്. അപ്പൊ ഇന്നലെ ഞാൻ ഇപ്പൊ കുറെ ദിവസം രണ്ടു മൂന്നാല് വീഡിയോ പോലെ കണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, അതിൽ കുപ്പിയില് വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. സോ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ സ്ട്രൈക്ക് തോന്നി. കാരണം ഓൾറെഡി ഇവിടെ കുറച്ച് ഇതിപ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എത്രയല്ലേ കുഞ്ഞാളായ, ഇപ്പൊ കുറച്ച് കുറച്ച് തോനെ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. 10 മിനിറ്റ് എടുത്ര ആയിട്ടേ ഉള്ളൂ, മൂന്നാളോട് ചെയ്യണ്ടല്ലേ. ഗൈസ് എന്റെ ഫേവറേറ്റ് ഇതാക്കണ പച്ചി റോസ് കേട്ടോ, സെന്റർ ഫ്രൂട്ട്, സെന്റർ ഫ്രഷ് അല്ല സെന്റർ ഫ്രൂട്ട്, അതുപോലെ തന്നെ സെന്റർ ഫ്രൂട്ട് ഗൈസ്. വിചാരിച്ച മാതിരില്ല ഗൈസ്, ഇത് പണി കിട്ടൂലേ. ഒരു കുപ്പി, ഒരു കുപ്പി മൊത്തം അതിന്റെ തൊലിയായി. ഇത് അവിടെ മൊത്തം ഉണ്ട് എല്ലാത്തിനും. ഈ നല്ലോണം കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുന്ന കുഞ്ഞാ, തൽക്കാലം പത്രം മതി. ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം, പരീക്ഷിച്ചു നോക്കാം. ഇതാക്കാം നമുക്ക് കിട്ടും. നല്ല നല്ല നിലത്ത് അല്ലേ. അതെ ഒരുപാട്, ഇനി എത്ര ഉണ്ടല്ലേ. ഇപ്പൊ ആദ്യം 5-10 ഇരട്ടിണ്ട്. ഇനി കുറച്ച് ചുടുവെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നത്, നല്ല ചുടുവെള്ളാണ്. സോ ഓ അപ്പൊ ഇതിങ്ങനെ റെഡി ആയി വരല്ലേ. മന്ദി കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി. എന്റെ കൈ ഇടാൻ കഴിയുന്നുണ്ട് നോക്ക്, നല്ല ചൂടുണ്ട് നോക്ക്. എന്തൊക്കെ ചൂടുണ്ടോ, അല്ല തണുപ്പോ? അടിപൊളിയായിട്ട് ചുടുവെള്ളത്തിൽ കൊഴിയുടെ കണ്ട. ഇങ്ങനെ ഞാൻ സ്ലൈം ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞേ. ആണല്ലേ? അതെ, നമ്മൾ ബബിൾ കഥാക്കി ഞാൻ കളയണ്ട കേട്ടോ, എനിക്ക് സ്ലൈം ഉണ്ടാക്കാം. അല്ലോ റെഡി ആയിരുന്നുണ്ട് കേട്ടോ, പഠിച്ചൊക്കെ. എനിക്ക് ഇനി മാവൊക്കെ കൊഴിക്കുമ്പോ എന്റെ സുഖം. നല്ലോണം ആവാണ്ട് ചില ബബിൾ അതേപോലത്തെ നിക്കണ്ട്. ഇതാ അവിടൊക്കെ ഇതാ കഷ്ണങ്ങളൊക്കെ ഇതാ, അതൊക്കെ നല്ല കൊഴിക്കാണ്ട്. ഇത് റെഡി ആയി വരൂലേ. എനിക്ക് എന്റെ ഐഡിയ അല്ല, നിന്റെ ഐഡിയ ആണ്. എന്റെ ഐഡിയ അല്ല, എനിക്ക് അറിയില്ല കേട്ടോ. ഉറപ്പില്ല, ഞാൻ നോക്കലേ. ഇനി വെള്ളം ഒഴിവാക്കിട്ട് ഒരു കുഴക്കല് കുഴക്കണം. ഇനി നല്ലോണം ഇതാവാണ്ട്, നമ്മളെ വായന ശരിക്കും ആവൂല. ഇങ്ങനെ റബ്ബർ പോലെ പ്ലാസ്റ്റിക് ടൈപ്പ് ആവില്ല, അതേപോലെയാണ്. അല്ലേ ശരിയാവൂല, ഇതൊന്ന് പോരാ, ഇത് പോട്ടാവും വേഗം. റെഡി ചെയ്യുന്നുണ്ടല്ലേ. നല്ല സെറ്റപ്പ് ആയി വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, സ്ലൈം വരെ തന്നെ അല്ലേ. നല്ല അടിപൊളിയായിട്ട് സ്ലൈം എന്നൊക്കെ വേണേ പറയാം, പക്ഷെ ഇത് കൊറേ നേരം വെക്കാൻ പറ്റുന്ന സ്ലൈം അല്ല ഗൈസ്. കുറച്ച് നേരം വെക്കാൻ പറ്റും, ചുടുവെള്ളത്തെ ഇട്ടിട്ട് സെറ്റ് ആക്കണതാ. പിന്നെ മുകളിലേക്ക് വെക്കുകയാണ്. ഇത് വർക്കൗട്ട് ആവോന്ന് ചോദിച്ചാൽ, അതെ വർക്കൗട്ട് ആവോന്ന് ചോദിച്ചാല് എന്നൊന്നും പറയണം, അല്ലെങ്കിൽ ഞാൻ മറ്റേ ബോക്സിന്റെ സാധനം എടുത്തിട്ട് മുഖത്തിട്ട് അടിക്കും. പറഞ്ഞേക്കലമ്മാ, ഇനി എന്തുണ്ടെങ്കിലും അങ്ങനെ കേട്ടോ. നല്ല രീതിയില് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ ട്രൈ ആണ്. ഓക്കെ, ഞങ്ങളത് ആദ്യത്താണ്. ചീറ്റിപ്പോയാ ഞങ്ങളോട് ഒന്നും തന്നരുത്, ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്ക. ഓരോന്ന് കാണും, ഓരോ പ്രാന്ത് ഇളക്കണാണ് ഗൈസ്. നോക്കട്ടെ സെന്റർ ഫ്രഷിന്റെ ഒരു കാര്യം. ഓ ഡ്യൂടി ഡ്യൂടി, ഓ പിടിക്ക പിടിക്ക. അപ് 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 ആ.
നാളെ കാണാം, ബൈ ബൈ.